السلام عليكم ورحمة الله وبركاته قرآن درشنة لكي ايوركم سوغدام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يبتغي غير الإسلام ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽ പെട്ടവനുമായിരിക്കും വിശുദ്ധ കുർഖാൻ മൂന്നാം അധ്യായം എൺപത്തി അഞ്ചാം സൂക്തം സമർപ്പണത്തിൻ്റെതല്ലാത്ത ജീവിത വ്യവസ്ഥ അള്ളാഹുവിന് സ്വീകാര്യമല്ല പ്രപഞ്ചവും ജീവിതവും ഏകനായ അള്ളാഹുവിന്റെ സ്വദേശ സൃഷ്ടിയാണ് സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് സമർപ്പിച്ച് ജീവിതം നയിക്കാനാണ് അവയുടെയൊക്കെ പ്രകൃതം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനൊഴികെയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും മനുഷ്യന് നിയന്ത്രിത തോതിൽ ഇച്ഛാ നൽകപ്പെട്ടിരിക്കുന്നു അവന് ഇച്ഛാപൂർവം ഈ സത്യത്തിൽ വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം നൽകപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ആരെങ്കിലും ദൈവാർപ്പണത്തിൻ്റെതല്ലാത്ത ജീവിതവ്യവസ്ഥ പിന്തുടരാൻ ആഗ്രഹിച്ചാൽ അവനി നിന്നും അല്ലാഹു അത് സ്വീകരിക്കുകയില്ലെന്ന കാര്യം വ്യക്തമാക്കുകയാണ് അവൻ സ്ഥിരലോകത്തെ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരാശയം പ്രചാരത്തിലുണ്ട് അത് അല്ലാഹുവിന് സ്വീകാര്യമല്ല പ്രപഞ്ചവും ജീവിതവും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ ജീവിതത്തിന് കാട്ടിത്തന്ന മാർഗനിർദ്ദേശമാണ് സമർപ്പണത്തിൻ്റെത് അതിനെയാണ് മതമെന്ന് വിവക്ഷിക്കുന്നത് അത് നമുക്ക് പറ്റില്ല മനുഷ്യനുണ്ടാക്കിയ ഏതെങ്കിലും മതം സ്വീകരിച്ച് ഞങ്ങൾ നന്നായി നന്നായിക്കൊള്ളാമെന്ന് പറയുന്നത് അള്ളാഹുവിനെ മതം പഠിപ്പിക്കാൻ തുണിയുന്ന തികഞ്ഞ ധിഖാരമല്ലാതെ മറ്റെന്താണ് എന്തായാലും അത്തരം സങ്കല്പങ്ങൾ സത്യവിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ പോലും ഗൗരവം മനസ്സിലാക്കാതെ ഈ പിഴവ് പലപ്പോഴും വരുത്താറുമുണ്ട് അള്ളാഹു പറയുന്നു ഇന്ന ഇന്ദ അാഹി അൽ ഇസ്ലാം നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ മതം ഇസ്ലാം ആകുന്നു വിശുദ്ധ കുട്കാൻ മൂന്നാം അധ്യായം പത്തൊമ്പതാം സൂക്തം അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തയ്യാറാക്കിയത് എ എ വഹാബ് ശബ്ദാവിഷ്കരണം അസ്മാൻ അസ്രീൻ